അസ്സലാമു അലൈക്കും. കൊറോണ 2020-ലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഞാനിന്ന് വന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചൊരു സാധനമായിട്ടാണ്. പിന്നെ നിങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു കുറച്ച് ആൾക്കാരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ വൈകുന്നേരം പെട്ടെന്ന് ഇപ്പോൾ ചായക്ക് കനം ഉണ്ടാക്കാൻ വേറെ സാധനങ്ങളൊന്നും വീട്ടിലില്ല, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് സാധനം ഒന്ന് മേടിച്ച് വരാൻ വീട്ടിലാരും ഇല്ലെങ്കിൽ നമ്മളമ്മമാർ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തന്ന അത്ര നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനം ഉണ്ട്. എന്താ നോക്കിയാലോ ആണ് സാധനം മനസ്സിലായത്. എന്താന്ന്, നമ്മൾ ചോറുണ്ടാക്കുന്ന അരിയില്ലേ, അത് ഞാൻ കഴുകിങ്ങാണ്ട് ഇത്തിരി ഉപ്പിട്ട് കുഴച്ച് വെച്ചതാണ്. എന്നിട്ട് ഇത് നമുക്ക് വറുത്തെടുത്തിട്ട് തേങ്ങയും പഞ്ചസാര ഇട്ട് കഴിക്കണേ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ വറുത്തത് അച്ചയിൽ തന്നെ ഇട്ടിട്ട് നമ്മളെ കട്ടൻ ചായയിലേക്ക് അതിലുള്ള ചായയിലേക്ക് ഇട്ടിട്ട് സ്പൂണിട്ട് കോരി കോരി കഴിക്കുക. തേങ്ങയും പഞ്ചസാര ഇട്ട് കഴിക്കാനും രസമാണ്. അങ്ങനെ നമുക്ക് അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ പിന്നെ ഇത് പഞ്ചസാര ഇത് കഴുകി കുറച്ചത് വെച്ചത്, അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിതിലേക്ക് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഒന്ന് വറുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം, അങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ അരി ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തൊരു മണ്ണിൻ്റെ ചട്ടിയുണ്ട്, നമ്മൾ കുത്തപ്പൊക്കെ ചുടുക, മുട്ടപ്പോള കുത്തപ്പം എന്നൊക്കെ പറയുന്ന അതൊക്കെ ചുണ്ടാക്കുന്ന ചട്ടിയാണ്. പത്തിരി നേരിയ പത്തിരി നെസ്പത്തിരി ഒക്കെ ഉണ്ടാക്കണ അത് ചട്ടി ഇവിടെ വെച്ചിക്കണ്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഏകദേശം ചട്ടി ചൂടായി വന്നിക്കണ്, അപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിക്കണ്. ഇനി അരി ഇട്ടിട്ട് അരി ഒന്ന് ചൂടായി വരുമ്പോൾ അങ്ങനെ അരി ഇങ്ങനെ പൊട്ടി തുടങ്ങും, അതാണ് അതിൻ്റെ പരുവം. നമുക്ക് പൊട്ടി തുടങ്ങിയാൽ വിചാരിക്കാം അത് പൊരിഞ്ഞ് തുടങ്ങിയെന്ന്. എന്നിട്ട് നമുക്ക് നല്ലൊരു ചട്ടക്കെ എടുത്ത് ഇങ്ങനെ നല്ല നല്ല ഇളക്കി ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഒന്ന് ഒന്ന് ചൂടായി മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇതാക്കി എടുക്കാം. ഇങ്ങനെ പൊട്ടിത്തുടങ്ങിയാൽ ഒച്ച കേൾക്കുണ്ടോ കേട്ടോ? അപ്പോൾ ഏകദേശം പൊട്ടിത്തുടങ്ങി. പിന്നെ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ചെറിയ തീയിലായിരിക്കണം, വലിയ തീയിലാക്കരുത്. വലിയ തീയിലായാലും നമ്മളെ അരി ഫുള്ളും കരിഞ്ഞ് പോവുള്ളൂ. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കി 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 സാവധാനത്തിനൊക്കെ എന്താ വേണ്ടിയത്, കുറച്ച് നമുക്ക് എന്താ പറയുക കുറച്ച് ക്ഷമ വേണം. ഈ അരിയൊക്കെ വറക്കുമ്പോൾ ക്ഷമയോടുകൂടി തീ കുറച്ച്, ഗ്യാസിലാകുമ്പോൾ തീ കുറച്ച്, മറ്റേ നാട്ടിലാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അടുപ്പിൽ സാധാരണ കത്തിക്കണം, കുറച്ച് തീ കുറച്ച് നല്ലതുപോലെ ഇങ്ങനെ വറുത്ത് വറുത്ത് ഇങ്ങനെ തീ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഇതാവണം. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരുമ്പോൾ മനസ്സിലാക്കുക ഏകദേശം അതായി തുടങ്ങിയെന്ന് കേട്ടോ. അല്ലാണ്ട് കരിയണ്ട, കരിഞ്ഞാലും രസം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇവിടെ എന്താ ഈ പഴയ പഴയ സാധനങ്ങളൊക്കെ ആയിട്ട് പോയത്? ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും എനിക്ക് തോന്നുന്നത് അറിയാൻ മതി, എന്നാലും ചില കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല അരി വറുത്താൽ എന്താണെന്ന്. അയാൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുക എന്താണ് സാൻഡ്വിച്ച്, പിന്നെ നമ്മൾ വാങ്ങിക്കൊടുക്ക ചിപ്സ്, ഐസ്ക്രീം, അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ. ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ കഴിച്ച സാധനങ്ങളാണ്, ഇതുകൊണ്ടൊന്നും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടും ഇല്ല ഉണ്ടോ? ഇല്ല, പൈസയും ലാഭമാണ്, വീട്ടിലുള്ള സാധനം വെച്ചുണ്ടാക്കുക. പിന്നെ ഇത് തിന്നുമ്പോൾ ഒരു സന്തോഷം വേറെ ഉണ്ട് അല്ലേ. ഇതിപ്പം നമ്മുടെ നാട്ടിൽ മഴയല്ലേ, ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വൈകുന്നേരത്തെ ചായ പലഹാരമാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇത് ചായയും കൂട്ടി ചായ ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, എൻ്റെ മക്കളെ എൻ്റെ അരി വറുത്തത് റെഡി ആയിക്കണം. ഇത് അരി വറുത്തത്, ഇത് അരി ഇത് വെറും അരി വറുത്തത് മാത്രമാണ്, അതാ ഇത് വെറും അരി വറുത്തത് മാത്രം. ഇത് ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് തേങ്ങി ഒക്കെ ഇതൊക്കെ ഇട്ടുക്കണ്ട. ഒരു മൂന്ന് സ്പൂണ് തേങ്ങ ഇട്ടിക്കണ്, ഒരു ആറ് സ്പൂണ് അരി വറുത്തതും ഒരു ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചാണ് ഇത് കഴിക്കുമ്പോൾ. ഈ തേങ്ങ ഇട്ട് കഴിക്കുമ്പോൾ നമ്മൾ മധുരം ഇടാത്ത ചായ കുടിക്കുക, അതാണ് ഇത് കോമ്പിനേഷൻ. ഇത് മധുരം ഉണ്ടല്ലോ ഇത് ഓൾറെഡി. ഇത് കഴിക്കുമ്പോൾ നല്ല മധുരമുള്ള ചായ ആയിരിക്കണം. അതിലേക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വാരിയിട്ട് നല്ല മധുരമുള്ള ചായ ഞാൻ അവിടെ എടുത്ത് വെച്ചത്, ഇതിലേക്ക് ഇങ്ങനെ വാരിയിട്ടിട്ട് അതിങ്ങനെ ഒരു സ്പൂണിൽ സ്പൂണുകൊണ്ട് ഇങ്ങനെ കോരി കോരി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് വരാണ്ട്. അപ്പം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ലൈക്ക് ഇടണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടൺ അമർത്തണം, പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം, മറക്കരുത് കേട്ടോ. ഇങ്ങനത്തെ പഴയ പഴയ ഡിഷുമായി ഇനിയും കാണാം, അതുവരേക്കും നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ബൈ.